കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് അല്പസമയത്തിനകം തന്നെ ആദ്യ മത്സരം ആരംഭിക്കും. ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും തമ്മിലാണ് ആദ്യ മത്സരം. വിശദാംശങ്ങളുമായി നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, ആവേശകരമായ മത്സരം ആരംഭിച്ചു കഴിഞ്ഞോ? കെ പി, മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ബാറ്റിംഗ് ആരംഭിച്ച തൃശൂർ ടൈറ്റൻസിന് രണ്ട് വിക്കറ്റുകൾ തുടക്കത്തിലെ നഷ്ടമായി എന്നുള്ളതാണ്. അതായത് ആദ്യം തന്നെ ആദ്യ പന്തിൽ തന്നെ അഭിഷേക് പ്രതാപിന്റെ വിക്കറ്റ് നഷ്ടമായി. ആദ്യം അങ്ങനെ രണ്ട് വിക്കറ്റുകൾ തുടർച്ചയായി തുടക്കത്തിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ തൃശൂർ ടൈറ്റൻസിന് നഷ്ടമായിരിക്കുകയാണ്. പ്രഥമ കെ സി എൽ കേരള ക്രിക്കറ്റ് ലീഗ് 2020 മത്സരത്തിന് അങ്ങനെ ഔപചാരികമായി അല്ലെങ്കിൽ ഒരു തുടക്കം ആയിരിക്കുകയാണ്. ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും തമ്മിലുള്ള മത്സരത്തോടുകൂടി തുടക്കമായിരിക്കുകയാണ്. ഈ മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് ഔദ്യോഗികമായ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുക. അത് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ആ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ആ ഉദ്ഘാടന ചടങ്ങിൽ മോഹൻലാലാണ് ഈ ഒരു കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായ മോഹൻലാലാണ് ആ ഒരു ചടങ്ങിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുക. ഒപ്പം തന്നെ അതിൽ കായിക മന്ത്രി അബ്ദുർ റഹ്മാൻ, വനിതാ ക്രിക്കറ്റിന്റെ കേരളത്തിലെ വനിതാ ക്രിക്കറ്റിന്റെ ഗുഡ്വിൽ അംബാസഡറായിട്ടുള്ള കീർത്തി സുരേഷ്, സംവിധായകൻ തിരുവനന്തപുരം ടീമിന്റെ ഉടമയും സംവിധായകനുമായ പ്രിയദർശൻ അടക്കമുള്ളവർ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ആ ഒരു ഉദ്ഘാടന ചടങ്ങ്. അതായത് ആദ്യത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുക. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, രാവിലെ നമ്മളൊക്കെ വളരെ വലിയ ആശങ്കയിലായിരുന്നു. കാരണം രാവിലെ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ, നമ്മൾ രാവിലെ റിപ്പോർട്ട് നൽകിയതുപോലെ സ്റ്റേഡിയത്തിൽ പരിസരത്തും സ്റ്റേഡിയത്തിലും അടക്കം രാവിലെ കനത്ത മഴയുണ്ടായിരുന്നു. എന്നാൽ ഉച്ചയായപ്പോഴേക്കും ആ ഒരു മഴ പൂർണ്ണമായും മാറുന്നു. ആ മാറി ആ തെളിഞ്ഞ കാലാവസ്ഥ, ഇപ്പോൾ നല്ല വെയിലാണ്. അങ്ങനെ മത്സരം ആരംഭിച്ചിരിക്കുന്നു. മത്സരം എന്തായാലും ആദ്യ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് ലീഗ്, പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് അങ്ങനെ തുടക്കമായിരിക്കുകയാണ്. കെ പി, നിഖിലിന്റെ അടുത്തുള്ള ഒരു ബോർഡിൽ നമുക്ക് കാണാം, തുഴയില്ല തൂക്കിയടി മാത്രം. അത്തരത്തിലുള്ള ഒരു ആവേശകരമായ മത്സരം തന്നെയാണ് ഈ ആലപ്പി ആയാലും തൃശ്ശൂരായാലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൗഢഗംഭീരമായ ഒരു തുടക്കം തന്നെയാണ് കേരള ക്രിക്കറ്റ് ലീഗിന് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? റിപ്പിൾസ് തുഴയില്ല തൂക്കിയടി, അങ്ങനെ ഓരോ ടീമുകൾക്കും ഓരോ ക്യാപ്ഷനുണ്ട്. അവർ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം യുവതാരങ്ങളാണ്. ഇതിൽ ഇന്റർനാഷണൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരങ്ങൾ പോലും കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ, ഇപ്പം തമിഴ്നാട് പ്രീമിയർ ലീഗിലാണെങ്കിൽ അശ്വിൻ അടക്കം, ഇന്ത്യയുടെ ഏറ്റവും സീനിയർ താരമായ അശ്വിൻ അടക്കമുള്ള ആളുകൾ സീനിയർ താരങ്ങൾ കളിക്കുന്നുണ്ട്. എന്നാൽ ഈ കേരള ക്രിക്കറ്റ് ലീഗിൽ വന്നാൽ യുവതാരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പൂർണ്ണമായും കേരളത്തിലുള്ള യുവതാരങ്ങൾ, മലയാളികളായ യുവതാരങ്ങൾക്ക് അവസരം എന്ന ലക്ഷ്യത്തോടെ പൂർണ്ണമായും യുവതാരങ്ങളാണ് ഈ ഒരു ലീഗിൽ കളിക്കുന്നത്. ഇതിന്റെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ കളിക്കുന്നതിൽ ആകെ ഐ പി എൽ കോൺട്രാക്ട് ഉള്ള ഒരേ ഒരു താരം മാത്രമാണുള്ളത്. അത് തൃശൂർ ടീമിന്റെ വിഷ്ണു വിനോദാണ്. മുംബൈ ഇന്ത്യൻസുമായി ഐ പി എൽ കോൺട്രാക്ട് ഉള്ള താരം ഒരു താരം മാത്രമാണുള്ളത്. മറ്റൊരു താരം പോലും നിലവിൽ ഐ പി എൽ കോൺട്രാക്ട് ഉള്ള താരമില്ല. പിന്നീട് മറ്റ് എക്സ്പീരിയൻസ് ഉള്ള ബേസിൽ തമ്പി, രോഹൻ കുന്നുമൽ പോലുള്ള താരങ്ങളാണ് ഈ ലീഗിലെ മറ്റ് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ. ബാക്കിയൊക്കെ യുവ താരങ്ങളാണ്. അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും കളിച്ച് ഉയർന്നു വന്ന താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു വലിയ എക്സ്പോഷർ കിട്ടുക, അവരെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വളർത്തുക എന്നുള്ളത് തന്നെയാണ് കെ സി എ ഈ ഒരു ലീഗ് കൊണ്ട്, കേരള ക്രിക്കറ്റ് ലീഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇതിന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ലീഗിൽ ഐ പി എല്ലിന്റെ സ്കൗട്ടേഴ്സ് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഐ പി എൽ ടീമുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഓരോ ടീമിനും സെപ്പറേറ്റ് സ്കൗട്ടേഴ്സ് ഉണ്ട്. ആ സ്കൗട്ടേഴ്സ് ഈ ഒരു ലീഗിൽ പൂർണ്ണമായും ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ച, കെ പി നേരത്തെ പറഞ്ഞതുപോലെ തൂക്കിയടിക്കുന്ന താരങ്ങളടക്കമുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളെ ഐ പി എല്ലിലേക്ക് അവർക്ക് വഴി തുറക്കും. കാരണം വരാനിരിക്കുന്ന ഐ പി എല്ലിന്റെ മെഗാ താരലേലമാണ്, അത് ഉടൻ തന്നെ ഉണ്ടാകും. ഉടൻ തന്നെ അതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും. ഉടൻ തന്നെ ഒരു അടുത്ത സീസണിന് വേണ്ടിയുള്ള മെഗാ താരലേലം ആരംഭിക്കും. അപ്പോൾ ആ ഒരു താരലേലത്തിന് മുന്നോടിയായി ഈ ഒരു ലീഗിലെ ഈ 18 ദിവസം, ഈ മാസം 18-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ലീഗിലെ താരങ്ങളുടെ പ്രകടനം, അവർക്ക് ഐ പി എൽ ടീമിലേക്ക് എത്തുക അതിനുവേണ്ടിയൊരു വഴിയാണ്. ഐ പി എൽ ടീം വഴി ഇന്ത്യൻ ടീമിലേക്ക്, ഇന്ത്യയുടെ ദേശീയ ടീമിലേക്ക്, ഇന്ത്യയിലെ മലയാളികളായ യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കുക, അങ്ങനെ അതിൻ്റെ ഉദ്ദേശം തന്നെയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന് എന്തായാലും ഈ കെ സി എൽ ഉള്ളത്. ഇപ്പം എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ മത്സരം ആരംഭിച്ചിരിക്കുന്നു. നിലവിലത്തെ ഒരു സ്കോറാണെങ്കിൽ ആദ്യ ഒരു ഓവർ, രണ്ടാമത്തെ ഓവർ ആയപ്പോഴേക്കും തൃശൂർ ടൈറ്റൻസിന് തുടക്കത്തിലെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അഭിഷേക് പ്രതാപ് റൺസൊന്നും എടുക്കാതെ മടങ്ങിയപ്പോൾ നായകൻ വരുൺ നയനാർ 4 പന്തിൽ നിന്ന് 1 റൺസ് എടുത്ത് മടങ്ങി. മറ്റൊരാൾ ക്രീസിലുള്ളത് വിഷ്ണു വിനോദാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുംബൈ ഇന്ത്യൻസ് താരമായ വിഷ്ണു വിനോദ് ക്രീസിലുണ്ട്. എന്തായാലും തുടക്കത്തിൽ തന്നെ തൃശൂർ ടൈറ്റൻസിന് 2 വിക്കറ്റുകൾ നഷ്ടമായിരിക്കുകയാണ്. കെ പി, യെസ്, കേരള ക്രിക്കറ്റ് ലീഗിന് തുടക്കമായി കഴിഞ്ഞു. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മത്സരം പുരോഗമിക്കുകയാണ്. ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും തമ്മിലാണ് ആവേശകരമായ ആദ്യ മത്സരം. നിഖിൽ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.